നമ്മൾ വീണ്ടും സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാനലുകളിലേക്ക് ഉൾപ്പെട്ടവരും ഒഴിവാക്കപ്പെട്ടവരും ആരൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കാം. ദീപക് ധർമ്മടം നമുക്കൊപ്പം ഉണ്ട്. ദീപക് ധർമ്മടം, പാനൽ ഫുൾ ലിസ്റ്റ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും വലിയൊരു തലമുറ മാറ്റം നടക്കുന്നത് എന്നുള്ളതാണ്. 88 സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 13 പേർ പുതിയ അംഗങ്ങൾ വരുന്നു. അതിൽ ജില്ലാ സെക്രട്ടറിമാർ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും തന്നെ ഒരുപക്ഷെ ഏറ്റവും കാര്യശേഷിയോടുകൂടി ജില്ലയിൽ പ്രവർത്തിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ചെറുപ്പക്കാരുമാണ് എന്നുള്ളതാണ്. അതിൽ വനിതാ പ്രാതിനിധ്യവും യുവജന പ്രാതിനിധ്യവുമായി എത്തിയ ചിന്താ ജെറോമിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ വി ജോയി, കെ പി അനിൽകുമാർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വനിതാ പ്രാതിനിധ്യത്തിൽ കെ കെ ലതിക കോഴിക്കോട് നിന്നും, കോഴിക്കോട് ഈ തവണ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തിയ കെ കെ ലതിക, മഹിളാ അസോസിയേഷൻ പ്രവർത്തിക്ക കെ കെ ലതിക സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പി ശശിയുടെ തിരിച്ചുവരവാണ്. നേരത്തെ കണ്ണൂർ ജില്ലയിൽ നിന്നും ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. നേരത്തെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെ ഭരണ മികവിൽ എടുത്തു പറയുന്ന പ്രവർത്തനം കാഴ്ചവെച്ച ഒരാൾ ഇപ്പോൾ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന പി ശശിയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള അടിമുടി മാറ്റം, ഒരു തലമുറ മാറ്റം ഉണ്ടാക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കാര്യം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നിർണായകമായൊരു മാറ്റത്തിന് പാർട്ടി, അതായത് സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിൽ ഈ രീതിയിലുള്ള ഒരു അടിമുടി മാറ്റം ഉണ്ടാകാറില്ല. അതിൽ ദിനേശൻ പുത്തലത്ത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ദിനേശൻ പുത്തലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊപ്പം തന്നെ യുവജന പ്രാതിനിധ്യത്തിന്റെ ഭാഗമായി എം സ്വരാജ് എത്തുന്നു. എന്നാൽ അതേസമയത്ത് തന്നെ പഴയ തലമുറയുടെ പ്രതിനിധികളിൽ നിന്നും ആനാവൂർ നാഗപ്പനെ, അതായത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ, അവിടെ ഒരു ജില്ലാ സെക്രട്ടറി മാറ്റം ഉണ്ടാകേണ്ടി വരും എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, എം വി ജയരാജനെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി ലിസ്റ്റ് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമല്ല, സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ നൽകിയ ലിസ്റ്റാണ്, പട്ടികയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പട്ടികയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്നാൽ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം, ഒരുപക്ഷെ തലമുറ മാറ്റം സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരുപക്ഷെ സിപിഐഎം വിഭാഗീയത വിട്ട് ഒരു സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ തലമുറ മാറ്റത്തിന് തയ്യാറായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. സുജയ, ദീപക് ധർമ്മടം, തലമുറ മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഈ ഭാരവാഹികളെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഈ മാറ്റത്തിനൊരു ലക്ഷ്യമുണ്ടല്ലോ, അടുത്ത ഒരു ശൈലി മാറ്റത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? രണ്ട് കാര്യമാണ് സുജിയ. ഒരുപക്ഷെ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുൻപുള്ള 24 അഭിമുഖത്തിലും കോടിയേരി വ്യക്തമാക്കിയത് ഒരു തലമുറ മാറ്റം ഉണ്ടാകും. മാത്രവുമല്ല, ഇത് കേവലം ഒരു 5 മാൻഡേറ്റ് അല്ല സിപിഐഎം നയിക്കുന്ന ഇടതുമുന്നണിക്ക് കേരളത്തിൽ ലഭിച്ചത്. ഒരു 25 വികസനം ലക്ഷ്യമെക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതിനനുസരിച്ചാണ് വികസന നയരേഖ, പുതിയ നയമാറ്റം എന്ന് ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഒരു നയരേഖ, അതായത് കൃത്യമായി നിക്ഷേപ കാര്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള നയരേഖ വരുന്നു. ആ നയരേഖ മുഖ്യമന്ത്രി തന്നെ, പോളിറ്റ് ബ്യൂറോ അംഗം ആയ പിണറായി വിജയൻ അവതരിപ്പിക്കുന്നു. അതിൽ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം മറുപടി നൽകി, അത് പാസാക്കുന്നു. ഇതൊരു ഭാഗത്ത് നടക്കുകയാണ് വികസനവുമായി ബന്ധപ്പെട്ട്. അതേസമയത്താണ് സംഘടനയിൽ കൃത്യമായി പാർട്ടി യുവജന പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ആകെ നവീകരിക്കുന്ന, കൂടുതൽ കരുത്താർജിക്കുന്ന രീതിയിലുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി വരുന്നു. അതിനെ തുടർന്ന് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും, സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുകയാണ്. ആ സെക്രട്ടേറിയറ്റിലും പാർട്ടിയിലെ കൂടുതൽ കരുത്തുറ്റ നേതൃത്വത്തെ ഏൽപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രവുമല്ല, പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചയിൽ പാർട്ടി സെന്റർ ദുർബലപ്പെട്ടു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. വിവിധ ജില്ലയിൽ നിന്ന്, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഇത് ഉന്നയിച്ചിരുന്നു. അതിന് കൃത്യമായ മറുപടി അല്ലെങ്കിൽ പരിഹാരം സംസ്ഥാന സമ്മേളനം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്നു. പാർട്ടി സെന്ററിലേക്ക് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാരണം ദിനേശൻ പുത്തലത്തിന്റെ വരവും അതുപോലെ എം സ്വരാജിന്റെ വരവുമെല്ലാം അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. കാരണം സെന്ററിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെ സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോൾ സ്വാഭാവികമായും പാർട്ടി സെന്റർ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും ശക്തമാവുകയാണ്. നേരത്തെ സമ്മേളനത്തിൽ ഉയർന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ സ്വയം വിമർശനപരമായ വിമർശനങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ പാർട്ടി ഘടനയിൽ തന്നെ വന്നിരിക്കുന്ന മാറ്റം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. സുജയ, ഓക്കെ, ദീപക് ധർമ്മടം തുടരുക. കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം ദീപകിലേക്ക്. നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ എസ് ആർ ശക്തിധരനുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു തലമുറ മാറ്റത്തെ നോക്കിക്കാണുന്നത്? സ്വാഗതാർഹമായ ഒരു സമീപനവും നടപടിയുമാണ് പാർട്ടിയുടെ ഈ സംസ്ഥാന സമ്മേളന നടപടികളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ നേതൃത്വം ഈ പാർട്ടിക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പാർട്ടിയെ നയിക്കുന്ന ഇപ്പോഴത്തെ നേതൃത്വം ഇത്തരത്തിലുള്ളൊരു
മാറ്റത്തിനെ പരിണാമം കുറിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. കാരണം അങ്ങനെയല്ലാതെ വേറൊരു തരത്തിൽ ഈ പാർട്ടി പോയാൽ അതിന് ഉണ്ടാകാവുന്ന തിരിച്ചടിയുടെ ഒരു ലിവിങ് എക്സാമ്പിളാണ് 35 വർഷത്തോളം അധികാരത്തിലിരുന്ന ബംഗാളിലെ പാർട്ടിയും പാർട്ടിയുടെ ഭരണവും അതിന്റെ പ്രത്യാഘാതങ്ങളും എല്ലാം. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടുത്തെ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഈ പാർട്ടിയവർ അതിന്റെയും കൂടി ഒരു ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പുതിയ ഭരണ സംവിധാനം. പാർട്ടിയുടെ ഭരണ സംവിധാനം അല്ല, മറ്റൊന്നുമില്ല. ആ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീ എസ് ആർ ശക്തിധരൻ അങ്ങയുമായുള്ള സംഭാഷണം മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ശ്രീ എ സജീവൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എ സജീവൻ, സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായി വി എസ് അച്യുതാനന്ദൻ തുടരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു പുതിയ ആളുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയുടെ ആവശ്യകത, അതേക്കുറിച്ചാണ് ശ്രീ എസ് ആർ ശക്തിധരൻ ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ നടത്തിയ മാറ്റങ്ങൾ അത് എത്രത്തോളം ഗുണകരമാകും പാർട്ടിക്ക്? ഈ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട്, അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിൽ പറയുന്നത് കേരളത്തിലെ പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാർട്ടിയാണ്, മറ്റേത് പാർട്ടിയേക്കാളും അംഗസംഖ്യ കൂടുതലുള്ളതാണ്. ഈ കഴിഞ്ഞ സമ്മേളനത്തിനും ഈ സമ്മേളനത്തിനും ഇടയിലുള്ള കാലത്ത് ധാരാളം ആളുകൾ പുതുതായിട്ട് പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്, അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യം, അതൊന്നും മാത്രമായില്ല, ഒന്നാമത്തെ പാർട്ടി എന്നതിനപ്പുറത്ത് ഭൂരിപക്ഷമുള്ള പാർട്ടി, ഭൂരിപക്ഷം ഉള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ മൊത്തം കേരളത്തിലെ വോട്ടർമാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ 50% കൂടുതലുള്ള കൂടുതൽ വോട്ട് കിട്ടുന്ന വോട്ട് ഷെയർ ഉള്ള പാർട്ടിയായിട്ട് സി പി എമ്മിനെ മാറ്റണം. അങ്ങനെ സി പി എമ്മിനെ മാറ്റിയെടുക്കാനുള്ള തന്ത്രത്തിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ മൊത്തമായിട്ടുള്ള ഒരു മാറ്റം വേണ്ടതാണ്, അലകും പിടിയും മാറ്റിയിട്ടുള്ള പാർട്ടി സംവിധാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം വായിക്കുകയാണ്, കുട്ടി വായിക്കേണ്ടത് പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായിട്ടുള്ള പിണറായി പറഞ്ഞിട്ടുള്ള കാര്യത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള വികസന നയരേഖ, അത് 25 വർഷത്തേക്കുള്ളതാണ്. 25 വർഷത്തേക്ക് ഒരു വികസന നയരേഖ രൂപപ്പെടുത്തണമെങ്കിൽ ഭരണ തുടർച്ച ഇനിയും ആ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു സൂചന. അപ്പൊ അതുകൊണ്ട് പാർട്ടിയെ 50% മുകളിൽ വോട്ട് ഷെയറുള്ള ഒരു പാർട്ടിയാക്കി മാറ്റാൻ പാർട്ടി സംവിധാനം മൊത്തമായിട്ട് അയച്ചു പണിയണം. അതിൽ ഇപ്പൊ നിലവിലുള്ള നേതാക്കന്മാർ ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തു പോകുന്ന നേതാക്കന്മാരുണ്ട്, അവരൊന്നും മോശക്കാരായതുകൊണ്ടല്ല. ആനത്തലവട്ടത്തെ പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ എം എം മണിയെ പോലുള്ള ആളുകളൊന്നും മോശക്കാരായതുകൊണ്ടല്ല അവർ. പക്ഷെ ഈ പാർട്ടിയെ റീജൂനേറ്റ് ചെയ്യാൻ, പാർട്ടിയെ ഒരു പുനർനവീകരണത്തിന് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലതയുള്ള നേതാക്കന്മാരുടെ ആവശ്യമുണ്ട്. പ്രായക്കുറവ് ഉള്ള, ജനങ്ങൾക്കിടയിൽ എടുത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന, അത് പാർട്ടി സെന്ററിൽ മാത്രമല്ല, പാർട്ടി സെന്ററിൽ എപ്പോഴും ഉണ്ടാവുക എന്നതിനേക്കാൾ കൂടുതൽ പാർട്ടിയുടെ നയപരിപാടികൾ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുപോവുകയും അത് പ്രാവർത്തികമാക്കുകയും പാർട്ടിയുടെ അടിത്തട്ട് വളരെയധികം ശക്തമാക്കുകയും ചെയ്യുക എന്ന ഒരു ലക്ഷ്യമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അതിനു മുമ്പ് തന്നെ നടക്കുന്ന 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴൊക്കെ പാർട്ടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കൂടുതൽ സീറ്റുകളാണ്. കഴിഞ്ഞ തവണ ആകെ 21 സീറ്റ് മാത്രമാണ്, ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. അത് അത് അതായില്ല, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് കൂടുതൽ അംഗബലമുള്ള കൂടുതൽ ലോക്സഭാംഗങ്ങളുള്ള ഒന്നാക്കി മാറ്റിയാല് ഇവിടെ യെച്ചൂരി പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷ ഐക്യത്തിൽ ബി ജെ പി വിരുദ്ധമായ സഖ്യത്തിൽ നിർണായകമായ നേതൃത്വപരമായിട്ടുള്ള പങ്ക് നിർവഹിക്കാൻ കഴിയും. അപ്പൊ ഇതിനൊക്കെ ഈ പാർട്ടിയിലെ ഒരു അഴിച്ചുപണി അനിവാര്യമായിരുന്നു, അത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കി എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത. ഓക്കെ, വളരെ നന്ദി ശ്രീ എ സജീവൻ ഈ ഘട്ടത്തിൽ അങ്ങയുടെ വിലയിരുത്തലുകൾ പങ്കുവച്ചതിന്.